വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭിത്തിയിൽ ചില പെയിൻറ്റിങ്സ് വയ്ക്കും അല്ലേ ഇഷ്ടമുള്ള ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാച്യുവൊക്കെ വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ വാൾ പേപ്പർ ഒട്ടിക്കും ഒരു വാളിൽ അല്ലെങ്കിൽ വാൾ ഡെക്കറേഷൻസ് എന്തെങ്കിലും ചെയ്യും പക്ഷേ വെറുതെ ഒരു പിക്ചർ വെക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റാച്ചു വെക്കുക എന്നതിലുപരി ആ വാളിന് സൂട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ സ്റ്റാച്ചു വയ്ക്കുമ്പം നമുക്കതുകൊണ്ട് കാണാനുള്ള ഭംഗി മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് നമുക്ക് ആ പിക്ചർ അല്ലെങ്കിൽ ആ സ്റ്റാച്യു കൊണ്ട് ലൈഫിൽ വരുത്താൻ പറ്റുവാണെങ്കിൽ അതാണല്ലോ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഓരോ വാൾസ് ഇപ്പോൾ നമുക്ക് കാലിയായിട്ട് കിടക്കുന്ന ഒരു നോർത്ത് വാൾ ആണെങ്കിൽ അവിടെ എന്ത് പിക്ചർ വെക്കണം അല്ലെങ്കിൽ സ്റ്റാറ്റു വെക്കണം അല്ലെങ്കിൽ ഈസ്റ്റ് വാൾ ആണെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ബേസിക് ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഫ്ലൈങ് സ്റ്റാർ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് കൺസൾട്ടേഷൻ ചെയ്തിട്ടുള്ളവർക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇന്ന റൂമിൽ ഇന്ന കളർ സ്ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന കളർ സ്കീം യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് തന്നെ ഫോളോ ചെയ്യുക ഇവിടെ പറയുന്ന ഈ ബേസിക് ഫംഗ്ഷൻ മെത്തേഡ് ഫ്ലയിങ് സ്റ്റാറിനെ ഓവർറൂൾ ചെയ്യുന്നതായത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആദ്യം നോർത്ത് വാളിൽ നിന്ന് തുടങ്ങാം നമ്മുടെ വീടിൻ്റെ വടക്ക് ഭിത്തിയാണ് അതിലാണ് നമുക്ക് ഏതെങ്കിലും പിക്ചേഴ്സ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നോർത്ത് വാൾ റെപ്രസെൻ്റേറ്റ് ചെയ്യുന്നത് കരിയർ ഗ്രോത്തിനെയാണ് അതല്ലെങ്കിൽ സ്ഥിര വരുമാനം വീട്ടിലെ മെമ്പേഴ്സിനൊക്കെ ധാരാളം ഇൻകം ഉണ്ടാകുക നമ്മുടെ കയ്യിലേക്ക് ധാരാളം കാശ് വരിക അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് നോർത്ത് അപ്പോൾ നോർത്തിൽ വെക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള പിക്ചേഴ്സ് നമ്മുടെ ലിവിങ് റൂം അല്ലെങ്കിൽ ഡൈനിങ് റൂമിൻ്റെ ഒക്കെ നോർത്ത് വാളിൽ വെക്കാവുന്നത് ഏറ്റവും നല്ലത് വാട്ടർഫാൾ പിക്ചേഴ്സ് തന്നെയാണ് കരിയർ ഗ്രോത്തിന് അത് സപ്പോർട്ട് ചെയ്യും വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രങ്ങൾ ഇനി മറ്റൊരു പിക്ചർ എന്ന് പറയുന്നത് കോയി ഫിഷ് ന്റെ പിക്ചേഴ്സ് കോയി ഫിഷ് എന്ന് പറയുമ്പോൾ കാർപ്പ് മത്സ്യങ്ങൾ അത് എയ്റ്റ് കാർപ്പ് ഫിഷസ് ആണ് സാധാരണ വയ്ക്കാം അതല്ലെങ്കിൽ എയ്റ്റ് കാർപ്പും ഒരു ബ്ലാക്ക് കാർപ്പും കൂടെയുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ ഗോൾഡ് ഫിഷസിൻ്റെ പിക്ചേഴ്സും വെക്കാം ഇനി മറ്റൊരു ഫിഷ് പിക്ചർ അരോണ ഫിഷിൻ്റെ പിക്ചറാണ് അരോണ ഫിഷിൻ്റെ പിക്ചർ വെക്കുമ്പം നമ്മൾ വൺ അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ ഫൈവ് അങ്ങനെയുള്ള ഓർഡർ നമ്പേഴ്സിലാണ് വെക്കാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളവിടെ മൂവിങ് വാട്ടർ പിക്ചേഴ്സാണ് നോർത്ത് വാളിൽ വെക്കാൻ പാടുള്ളൂ ഒരിക്കലും സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന തരത്തിലുള്ള പിക്ചേഴ്സ് വെക്കരുത് കെട്ടി കിടക്കുന്ന പിക്ചേഴ്സ് വയ്ക്കുമ്പം അതെപ്പോഴും സ്റ്റാഗ്നൻ്റ് അല്ലെങ്കിൽ സ്റ്റണ്ടഡ് ഗ്രോത്തിനെയാണ് കാണിക്കുക വളർച്ചയില്ലാത്തൊരു സിറ്റുവേഷനെയാണ് കാണിക്കുക മൂവിങ് വാട്ടർ ആണെങ്കിൽ മാത്രമേ അത് ഗ്രോത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുള്ളൂ ഇനി വാട്ടേഴ്സ് വാട്ടർ വയ്ക്കുമ്പോൾ നമ്മൾ മെയിൻ ഡോറിൻ്റെ അടുത്താണ് ഈ വാൾ എന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിലേക്ക് ഒഴുകി പോകുന്നത് പോലെ വെക്കരുത് എന്നും ശ്രദ്ധിക്കണം വീടിൻ്റെ അകത്തേക്ക് ഒഴുകുന്നത് പോലെ വേണം ചിത്രം വെക്കാൻ ഇനി നമ്മൾ ബെഡ്റൂംസിൽ ഇത് വെക്കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അത് എക്സ്ട്രാ മാറ്റൊരു റിലേഷൻഷിപ്പിന് വാട്ടർഫാൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് പിക്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാസാവും ഇനി ഒരു കാര്യം നമ്മൾ വാട്ടർഫാൾ പിക്ചർ വെൽത്തിളക്കണത് നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് വലിയൊരു വാട്ടർഫാൾ പിക്ചർ കൊണ്ട് വീട്ടിൽ വെച്ചാൽ അത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പം ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ മൂവായിരത്തിന് അബവ് ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു വാളിൽ ഒക്കെ അതിൻ്റെ ഒരു ത്രീ ഒക്കെ വരുന്ന രീതിയിൽ വലിയ നമുക്ക് വാട്ടർഫാൾ പിക്ചേഴ്സ് വെക്കാം പക്ഷേ ഒരു ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു ടു ഫീറ്റ് ത്രീ ഫീറ്റ് ഒക്കെ ലെങ് പ്രൊപ്പോഷണേറ്റ് ആയിട്ടുള്ള പിക്ചർ വെക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് അബൌട്ട് ദ നോർത്ത് വാൾ ഇനി ഈസ്റ്റ് വോൾഡ് ഈസ്റ്റ് ഏരിയ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് കിഴക്ക് ഭാഗം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹെൽത്തിനെയാണ് അപ്പോൾ അവിടെ നമുക്ക് വയ്ക്കാൻ ഏറ്റവും നല്ല പിക്ചേഴ്സ് ബാംബു പിക്ചേഴ്സ് അല്ലെങ്കിൽ വുഡ്സിൻ്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫ്ലാ പിക്ചേഴ്സ് ഒക്കെ നമുക്കവിടെ ആ ഭാഗങ്ങളിൽ വെക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം വാട്ടർ പിക്ചേഴ്സും വെക്കാം നമ്മൾ മുന്നേ പറഞ്ഞ വാട്ടർ പിക്ചേഴ്സും നമുക്ക് ഈ ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം ഇനി വയ്ക്കാവുന്ന ഒരു നല്ല പിക്ചറാണ് ഡ്രാഗൺ ചൈനീസ് ഡ്രാഗൺ പിക്ചേഴ്സ് വെക്കുന്നതും നമുക്ക് ഗുഡ് ഫോർച്ചൂൺ അല്ലെങ്കിൽ ഹെൽത്ത് ലക്ക് എന്നൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഡ്രാഗൺ പിക്ചേഴ്സ് വെക്കുമ്പോൾ നമ്മൾ ഹെഡ് ലെവലിന് മുകളിൽ വെക്കാൻ പാടില്ല എന്ന് മാത്രം ഇനി ഹെൽത്ത് ലക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷേ പിക്ചറാണ് ക്രീൻസ് കൊക്കുകൾ പറക്കുന്ന ചിത്രവും ഈസ്റ്റ് ഗോളിൽ വെക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിൻ ഡോറിലേക്ക് പറക്കുന്നത് പോലെ വെക്കരുത് വീടിൻ്റെ അകത്തേക്ക് പറന്ന് പോകുന്നത് പോലെ വേണം വയ്ക്കാൻ ഇനി അടുത്തത് സൗത്ത് ഏരിയ ആണ് സൗത്ത് ഏരിയ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഫെയിം റെക്കഗ്നിഷൻ ജോലിയിൽ പ്രൊമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് റെഡ് കളറാണ് അവിടുത്തെ എലമെൻറ്റ് അപ്പോൾ നമ്മൾ വെക്കേണ്ടത് ഇപ്പം നമുക്ക് റെഡ് കളറിന് ഇമ്പോർട്ടൻസ് ഉള്ള എന്ത് പിക്ചേഴ്സ് വേണമെങ്കിലും മോഡേൺ ആർട്സോ അങ്ങനെയുള്ള എന്തും വെക്കാം റെഡ് ട്രയാങ്കിൾസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയിം റെക്കഗ്നിഷൻ ചെയ്യുന്ന ജോലിയിൽ പ്രശസ്തി അംഗീകാരം ഇപ്പോൾ എന്തെങ്കിലും പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ള ഈ സൗത്ത് ഏരിയ ആക്ടിവേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അവിടെ ഹോഴ്സിൻ്റെ പിക്ചേഴ്സ് വെക്കാം നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഹോസ് ആൻഡ് ഫീനിക്സ് പിക്ചേഴ്സ് അല്ലേ അതുപോലെ വെക്കാം ഫോർ ഹോസസ് നാല് കുതിരകൾ ഓടുന്ന പിക്ചർ വെക്കരുത് എന്നുള്ളതും ശ്രദ്ധിക്കണം ഇനി ഫീനിക്സ് പക്ഷി പറക്കുന്ന ചിത്രങ്ങൾ വെക്കാം ഈ പീരീഡ് എയ്റ്റ് ആയതുകൊണ്ട് എയ്റ്റ് ഫിനിക്സസിൻ്റെ പിക്ചർ വെക്കുകയാണെങ്കിൽ നല്ലതാണ് നെക്സ്റ്റ് പീരീഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുതൽ പീരീഡ് നയൻ ആയതുകൊണ്ട് നയൻ ഫീനിക്സസ് ആണ് അപ്പോൾ മുതൽ ഏറ്റവും നല്ലത് ഇനി ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ വെടിക്കെട്ട് അങ്ങനെയൊക്കെയുള്ള പിക്ചേഴ്സ് ഫയർ ക്രാക്കേഴ്സിൻ്റെ പിക്ചേഴ്സ് വയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചൈനീസ് ഫയർ ഫ്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിക്ചറുണ്ട് അത് നല്ലതാണ് അതല്ലെങ്കിൽ നമ്മൾ തന്നെ പിക്ചർ നമുക്ക് സൗത്ത് വാളിൽ വെക്കാം ബെഡ്റൂമിൻ്റെ സൗത്ത് വാളിൽ വയ്ക്കാം അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ സൗത്ത് വാളിൽ വെക്കാം ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു പിക്ചർ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വാളിൽ വെക്കുമ്പം നമുക്ക് ഫെയിം ആൻഡ് റെക്കഗ്നീഷൻ പ്രശസ്തി അംഗീകാരമൊക്കെ ഉണ്ടാകുന്നതിനും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ ഉണ്ടാകുന്നതിനും സക്സസ് ഉണ്ടാകുന്നതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും ഇനി വെസ്റ്റ് ഏരിയ പടിഞ്ഞാറ് ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹാപ്പി ഒക്കേഷൻസ് ഫാമിലിയിൽ ഹാപ്പി ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവുക കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇനി കുട്ടികളില്ലാത്ത കപ്പിളാണെങ്കിൽ അവർക്ക് ലക്ക് ഉണ്ടാകുക അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയ ആണ് അപ്പോൾ നമ്മുടെ വെസ്റ്റ് വാളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അവിടെ നമുക്ക് എന്തെങ്കിലും വെക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഹാപ്പി ചിൽഡ്രൻ പിക്ചർ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളുടെ ഹാപ്പി ആയിട്ടുള്ള പിക്ചർ വെക്കാം അതല്ലെങ്കിൽ ഹാപ്പി ഫാമിലി നമ്മളെല്ലാവരും കൂടെ നല്ല സന്തോഷ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എല്ലാവരുടെയും കൂടെ ഫാമിലി ഫോട്ടോ ഒരുമിച്ച് വെക്കാൻ പറ്റിയ ഒരു നല്ല ലൊക്കേഷൻ വെസ്റ്റ് വോളാണ് എഗെയിൻ ബേബി പിക്ചേഴ്സ് കുട്ടികൾ ആഗ്രഹിക്കുന്ന കപ്പലിന് കുഞ്ഞു കുട്ടികളുടെ ചിത്രങ്ങളും വെസ്റ്റ് വോളിൽ കൺസെംഷൻ ലക്കിന് വേണ്ടി വെക്കാം വീട്ടിൽ ഹാപ്പി ഒക്കേഷൻസ് ഉണ്ടാകണം കൂടുതൽ കൂടുതൽ സന്തോഷപ്രദമായിട്ടുള്ള ഒക്കേഷൻസ് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് സോഷ്യലൈസിങ് അല്ലെങ്കിൽ പാർട്ടീസ് അതിൻ്റെയൊക്കെ സോഷ്യൽ ഗ്യാദറിങ്സിൻ്റെയൊക്കെ പിക്ചേഴ്സ് വെസ്റ്റിൽ വെക്കുന്നത് അങ്ങനെയുള്ള ഒക്കേഷൻസ് ലൈഫിൽ ഉണ്ടാക്കാനുന്നതിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും ഇനി മെറ്റൽ ആയിട്ടുള്ള ആർട്സ് എന്തെങ്കിലും മെറ്റൽ ഹാങ്ങിങ്സ് അല്ലെങ്കിൽ മെറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ആർട്ട് വർക്ക്സ് ഒക്കെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും വെസ്റ്റ് വോളത് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഫാമിലി അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാകുന്നതിന് അത് ഹെൽപ്ഫുള്ളാണ് ഇനി മറ്റൊരു കാര്യം ടെറാക്കോട്ടയുടെ ഹാങ്ങിങ്സ് അല്ലെങ്കിൽ ടെറാക്കോട്ട റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ട് വർക്ക്സ് ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് വെക്കുന്നതും ഹെൽപ്പ്ഫുള്ളാണ് മറ്റൊരു പിക്ചർ വയ്ക്കാവുന്നത് എല്ലാവരുടെയും വീടുകളിൽ എലിഫൻറ്റ് പിക്ചേഴ്സ് ഉണ്ടാകും അതെവിടെ വെക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് അതും വെക്കാനായിട്ട് വെക്കാനായിട്ടൊരു സ്പീഷ്യസായിട്ടൊരു ലൊക്കേഷൻ വെസ്റ്റാണ് അപ്പോൾ ഇന്നിപ്പം മേജറായിട്ടുള്ള കാർഡിനൽ നോർത്ത് സൗത്ത് ഈസ് വെസ്റ്റ് ഡയറക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ഏരിയാസിൻ്റെ എവിടെയൊക്കെ ഏതൊക്കെ പിക്ചേഴ്സ് വെക്കണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ടില് ദെൻ സ്റ്റേ ബ്ലൈസ്ഡ് ടേക്ക് കെയർ